ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതിനെയും നോട്ടീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിടാന്ന് വിചാരിച്ചു. ഒരു ലോങ് വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്തിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാഴ്ച എന്തൊക്കെ നടക്കും, ഒരു വീക്ക്ലി വ്ളോഗ് പോലെ ഒരാഴ്ച എന്തൊക്കെ നടക്കും, അല്ലെങ്കിൽ ഇത് പോകുന്നിടത്തോളം പോട്ടെ, ഒരു 5-7 മിനിറ്റ് ഒക്കെ വരുന്നവരെയുള്ള വീഡിയോസ് ഞാനിങ്ങനെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഷൂട്ട് ചെയ്ത് വെക്കാം. ഷോർട്സ് മാത്രം എടുത്താൽ പോരല്ലോ, ലോങ് വീഡിയോസിനും കൂടെ കുറച്ച് റീച്ചാക്കി വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ കുറച്ചധികം വീഡിയോസ് എനിക്ക് നീടാൻ അവസരം കിട്ടുമായിരിക്കും. അതുകൊണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ഓരോരോ ദിവസങ്ങളിലെ ഞാനിങ്ങനെ കാണിക്കാം. തൽക്കാലം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോ ഞാൻ ലോഗ് ഔട്ട് ചെയ്യാൻ തുടങ്ങാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. വൈകിട്ടത്തെ ഒരു വെയിൽ എന്ന് പറഞ്ഞാല് നല്ല വെളിച്ചമാണ്, ഒരു ഫിൽറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നല്ല വെളിച്ചം കിട്ടും. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ എനിക്ക് അത്യാവശ്യം കാര്യമായിട്ട് അണ്ടറൈസ് ഉണ്ട് കേട്ടോ, അണ്ടറൈ ഡാർക്ക്നെസ് ഉണ്ട് കുറച്ചുണ്ട്. അത് ഓൾറെഡി ഫുൾ ടൈം വർക്ക് ചെയ്യുന്നോണ്ടായിരിക്കാം, ഫുൾ ടൈം ലാപ്പിന്റെ ഫ്രണ്ടിൽ തന്നെയാണല്ലോ, അതുകൊണ്ടായിരിക്കും ഉറക്കക്കുറവിന്റെ ഒന്നും വരാനില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്കിൻ കെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ചെയ്തിട്ട് കുറയ്ക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അത് ഞാൻ മൈൻഡ് ചെയ്യാതിരുന്ന് തന്നെ മാറും എന്ന് വിചാരിച്ചിട്ട് അത് മാറുന്നുമില്ല, കുറച്ച് കൂടുതലായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ സ്കിൻ കെയർ ആണ്, എന്തായാലും ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ ഇത് വേറൊരു ഡേ ആണ് കേട്ടോ. എനിക്കിങ്ങനെ എല്ലാ ഡേയും എന്ന് വെച്ചാൽ വർക്കിംഗ് ഡേയ്സ് തന്നെ ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം അതാണ്, വർക്കിംഗ് ഡേയ്സ് ആണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടത്. അപ്പോൾ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകത്തില്ല. രാവിലെ 9 to 5, 5:30, 6 ഒക്കെ വരെ ഞാൻ വർക്കിംഗ് ആയിരിക്കും. പിന്നെ അതല്ലാതെ കുക്കിംഗ് ആണെങ്കിലും അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡും ചെയ്യും. അപ്പോൾ എനിക്ക് ലോങ് വീഡിയോയിൽ ഷോർട്സിൻ്റെ ഒരു ഭാഗങ്ങളും ആഡ് ചെയ്യരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടാണ്. പിന്നെ ഇത് ഞാനൊരു ദിവസം വൈകിട്ടത്തെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് കൂവപ്പൊടിയാണ്, ഈ ചൂടത്ത് ഭയങ്കര നല്ലതാണ് ശരീരത്തിന് വേണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂവപ്പൊടിയാണ് ഞാൻ വൈകിട്ട് അത് പാലിലിട്ട് കാച്ചാൻ കുടിച്ചത്. പിന്നെ ചക്ക ഉപ്പേരി, എൻ്റെ ഏത്തക്ക ഉപ്പേരി, ഇതൊക്കെ കഴിച്ച് വിശ്രമവേളകൾ ആനന്ദകരമാക്കിയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. ഈ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടുള്ള ഒരു മെയിൻ പ്രശ്നം എനിക്കിപ്പോൾ വീഡിയോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. കണ്ടന്റുകൾ വളരെ കുറവാണ്. ലോങ് വീഡിയോസ് ഇടണമെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്, ഒന്നുമില്ല എൻ്റെ കയ്യിൽ കണ്ടന്റ് ആയിട്ടുള്ളത്. ഇത് പിന്നെ അടുത്ത ദിവസമാണ് കേട്ടോ. എന്ന് വെച്ചാൽ മറ്റേത് വൈകിട്ട് ഷൂട്ട് ചെയ്യുന്ന അടുത്ത ദിവസമാണ് ഇത്. നെക്സ്റ്റ് ഡേ വന്നിട്ട് ഞാൻ ചീര മുറിച്ചുകൊണ്ട് വരാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് കയറി കയറ്റും, ഞാൻ ചീര മുറിച്ചുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇത് ഒരു ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട് ഒരു ടെക്നിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ബാക്ക് ക്യാമറ വെച്ചിട്ട് തന്നെ രണ്ട് സൈഡും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതൊക്കെ വെച്ച് ഞാനിത് ഷൂട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഞാൻ ഈ ചീര പറിച്ച് അകത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ വേറെ ഏതോ ചെടി നശിപ്പിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ചെടിയാണെന്ന് തോന്നുന്നു ഞാൻ നശിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ചീരത്തോരൻ, ചീര മെഴുക്കുരട്ടി, ചീര അവിയൽ മുതലായവ എല്ലാം ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ രാവിലെ ചീര പറിക്കാൻ പറഞ്ഞത് ഞാൻ ഓടി ചാടി വെളിയിൽ ഇറങ്ങി വന്നതാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഇത് എത്രാമത്തെയോ ദിവസമാണ് കേട്ടോ, എനിക്കൊരു ഐഡിയ ഇല്ല ഏത് ദിവസമാണ് ഞാനിത് രണ്ടാമത് ഷൂട്ട് ചെയ്തതെന്ന്. കുറേ ദിവസം കഴിഞ്ഞു അത്, ഫസ്റ്റ് ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ സെക്കൻഡ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഒരു ലോങ് ഹൊറിസോണ്ടൽ വീഡിയോ, ഒരു വീക്കിലി അപ്ഡേറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അതായത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത്. സോ യാ, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് വീഡിയോ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തേർഡ് ഇന്നത്തെ അപ്ഡേറ്റ് ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഇതും കൂടെ ആഡ് ചെയ്തേക്കാം. എന്തുമാത്രം സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, ബിക്കോസ് ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാൻ ഇടാതിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ തന്നെ ഞാൻ വേറെ തൊഴിക്കൊണ്ടിരിക്കുകയാണ്, അയ്യോ. പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു, ലോഗിൻ ചെയ്യാൻ സമയമായിട്ടില്ല, 8:55 അഞ്ച് മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റിൽ ഞാൻ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എന്തുമാത്രം സൗണ്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദിസ് ഈസ് ഹൗ മൈ സ്കിൻ ലുക്സ് കേട്ടോ. അപ്പോൾ പിന്നെ അത്രയൊക്കെ ഉള്ളൂ, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം ഞാൻ മറന്നുപോയി. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി, ഞാൻ ഈ സൈറ്റിൽ എവിടെയെങ്കിലും അത് കാണിക്കാം. ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട സമയത്തൊക്കെ എനിക്ക് കുറേ കമൻറ്റ് വന്നു. ഒരു പർട്ടിക്കുലർ പേഴ്സണെ പറ്റിയിട്ടാണോ ഇതിട്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കമൻറ്റ് വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആളെ പറ്റി പറയാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അതാണോ ഉദ്ദേശിച്ചത് എന്ന് പറയാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ കമൻറ്റ് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പിന്നെയും വേറെ ഐഡിയസും ഒക്കെ അങ്ങനത്തെ കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഒരു താല്പര്യമില്ല, അതാണ് മെയിൻ സംഭവം. എനിക്കങ്ങനെ പറയണമെന്ന് തോന്നി, ഞാനത് പറഞ്ഞു. എൻ്റെ അത് നിങ്ങൾക്ക് അഭിപ്രായം പറയണമെന്ന് തോന്നുന്നു, പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു സംസാരം, ഒരാളെ പറ്റിയിട്ടൊരു സംസാരം അതിൻ്റെ അകത്ത് ആവശ്യമില്ല. ആ രീതിയിൽ കിട്ടുന്ന ഇപ്പം ഡീഗ്രേഡിങ് ആയാലും അതല്ലാതെ ഒരു പബ്ലിസിറ്റി ആയാലും എനിക്ക് ആവശ്യമില്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ യങ്ങർ ജനറേഷൻ കുറച്ചും കൂടി ഒരാളെ വിശ്വസിക്കുന്നതിന് മുന്നേ കുറേ അധികം ചിന്തിക്കണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. വാട്ട് ഐ ഫീൽ,
അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് അതിൻ്റെ പേരിലൊന്നും വേണ്ട, അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ തോന്നി അങ്ങനെ ഇടണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, അതിൻ്റെ കമൻസ് വന്നു, അത് റിമൂവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി, ഞാൻ റിമൂവ് ചെയ്തു. പക്ഷേ കമൻസ് അവിടെ കിടക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ താഴെ പിന്നെയും പിന്നെയും കമൻസ് വരും, അതൊരു ബുദ്ധിമുട്ടാണ്. ആവശ്യമില്ലാത്തൊരു ടോക്ക് വരേണ്ട കാര്യമില്ല, പിന്നെ 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 നെഗറ്റീവും വരും പോസിറ്റീവും വരും, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അത് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമൊന്നും ഇല്ലായിരുന്നോട്ടെ, ഇനി കമൻറ്റ് വന്നാൽ റിമൂവ് ചെയ്യത്തില്ല, പക്ഷേ കുഴപ്പമില്ല, കിടന്നോട്ടെ. അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം, അതായത് ഈ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു കേട്ടോ. ഞാൻ അതെല്ലാം ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് മാത്രം, ഈ ഒരു പെർട്ടിക്കുലർ കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പുറത്തൊക്കെ പോയി അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ആയിട്ട് മിനി വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ ഹൊറിസോണ്ടലായിട്ട് എടുത്തു വെച്ചിട്ടില്ല. എന്തായാലും ഷോർട്സും കൂടെ ചെക്ക് ചെയ്തേക്കാം, ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് അവിടെയൊക്കെ കൊടുത്തേക്കാം. ഈ ഐ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ കുറേ അധികം ഇത് കിട്ടും. പിന്നെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തേക്കാം. ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോർട്സ് എല്ലാം കാണാൻ പറ്റും. ഞാൻ ലോങ് വീഡിയോയിൽ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ, കാരണം ഞാൻ വേറെ ഒന്നും ഷൂട്ട് ചെയ്തില്ല, എല്ലാ ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടിട്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ അതിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഷോർട്സും കൂടെ വിസിറ്റ് ചെയ്യട്ടോ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.